കുട്ടി, ഐ'm സോറി, എനിക്കറിയില്ലായിരുന്നു. നീന മാഡം, ദാ വെള്ളം. താങ്ക് യു. നിങ്ങളും അശിഷും അവനെ അശിഷ് എന്താ അങ്ങനെ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ എന്നെ വിവാഹം അമ്മയ്ക്ക് മിസ്സസ് രാജേശ്വരി വർമ്മയ്ക്ക് അറിയായിരുന്നു. ഞാൻ അറിയാം അല്ലേ, അമ്മയ്ക്കറിയാം. അമ്മയ്ക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഓക്കെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓരോരുത്തർക്കും അവരുടെ വേദനകൾ മുഴുവൻ സ്വയം സഹിക്കേണ്ടി വരും. നീനയുടെ ജേണി വളരെ വലുതാണ്. എത്ര ദൂരം വരെ നീ അവരുടെ കൂടെ പോകും? ഓരോരുത്തരും അവരവരുടെ സപ്പോർട്ട് സ്വയം ഉണ്ടാക്കണം.
രാജി, എന്താ ഇത്? വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് നീ ഒന്നും പറയുന്നില്ലല്ലോ. ചുമ്മാ ഡോറിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഹേമന്തേട്ടാ, ഞാൻ നീനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. നീ കാര്യം എന്താന്ന് ആദ്യം പറ. അവളൊന്ന് വന്നോട്ടെ, എന്നിട്ട് എല്ലാം പറയാം. ശരി, സർപ്രൈസ്. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടെ. ആ പിന്നെ കിരൺ, നിന്റെ ഭാര്യ എവിടെ പോയി? അങ്കിൾ അവൾ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുക. നല്ലതാ, വെരി ഗുഡ്. അതായത് മരുമോളില്ലെങ്കിൽ ആരും എന്നോട് ചായ വേണമെന്നോ കഴിക്കാൻ വേണമെന്നോ ഒന്നും ചോദിക്കില്ല അല്ലേ? ഹേമന്തിന് എന്താ ഈ പറയുന്നത്? ഭാനു, ഭാനു, നീ എന്താ ഇതുവരെ ചായയും സ്നാക്സും കൊണ്ടുവരാത്തത്? ആ വന്നല്ലോ, കൊടുക്ക്. നമസ്കാരമുണ്ടങ്ങൾ. നമസ്കാരമുണ്ട് മോളെ. ഹേമന്തേട്ടനെ നോക്കിക്കഴിഞ്ഞാൽ ഫോൺ ചെയ്തിട്ട് വരാം. ആ പിന്നെ ഹേമന്തേട്ടന് സംശയമൊന്നും വരാതെ നോക്കണം. ആ കഴിക്കണമെങ്കിൽ. ആ ഇന്ന് മുതൽ ആശിഷ് ചേട്ടന്റെ മകന്. ആശിഷ് ചേട്ടന്റെ മകനും നീന എന്റെ മകളും. ഹേമന്തേട്ടാ, എന്തുകൊണ്ട് നമുക്ക് നീനയുടെ ആശിഷിന്റെ വിവാഹം നടത്തിക്കൂടാ? രാജി, രാജി, എന്താ കാര്യം? നിന്റെ മുഖം വല്ലാതെ വിളറിയിരിക്കുന്നല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞേ. ചേട്ടന്റെ മോളാ എന്നെ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുന്നത്. അതിനിപ്പോ അവൾ എന്റെ മോളാണോ? നിന്റേതായി കഴിഞ്ഞല്ലോ. എപ്പോഴും നിന്നെ പറ്റി അവൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കില്ല. എപ്പോ നോക്കിയാലും അവളുടെ ആ എൻജിഒ ഉണ്ടല്ലോ, അതിന്റെ ജോലി തിരക്കിലായിരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ എത്ര തവണ ഞാൻ അവളെ ഫോൺ ചെയ്തെന്നറിയോ? എടുക്കുന്നേ ഇല്ല. രാജി, നീ ഒരു അമ്മായിയല്ലേ, അമ്മായിയുടെ സ്വഭാവം തന്നെ കാണിക്കേ. മരുമോളെ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചാലുണ്ടല്ലോ, ഇതുപോലെ ഉപദ്രവിച്ചെന്നിരിക്കും. ആ പിന്നൊരു കാര്യം, ഞാൻ എന്റെ മോളെ നിനക്ക് നേരത്തെ തന്നെ തന്നു കഴിഞ്ഞു. ഇനി നിനക്ക് എന്ത് തോന്നുന്നോ അത് തന്നെ ചെയ്യ്, ഞാനിതൊന്ന് കഴിക്കട്ടെ. ശരി. എന്താ കിരൺ, നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? നിന്റെ കല്യാണം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ അത് അങ്ങനെയല്ല കാര്യം. ആക്ച്വലി ഞാൻ എന്നാ ശരി, ഞാൻ ഒരു തീരുമാനം എടുത്തു. ആശിഷിന്റെ നീനയുടെയും കല്യാണം നമ്മൾ ഈ ആഴ്ച തന്നെ നടത്തും. എന്താ എന്താ പറഞ്ഞ? ഏയ് കിരൺ, ഞാൻ കേട്ടത് തന്നെയാണോ നീയും കേട്ടത്? അത്
അല്ല രാജി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ കാര്യമൊന്നുമില്ലാതെ ഒന്നും ചെയ്യില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? ചേട്ടന്റെ കൂടെ കൂടിയപ്പോ എനിക്ക് ഈ മാറ്റം സംഭവിച്ചു എന്ന് കരുതിയാ മതി. ചേട്ടനല്ലേ പറയാറുള്ളത് ശുഭകാര്യം ചെയ്യാൻ നല്ല സമയം നോക്കേണ്ടതില്ലെന്ന്. പിന്നെന്താ? വാ, ഇവിടല്ലേ ശരിയായത്. രാജി, നീ ഒരു കാര്യം ചെയ്യ്, നോക്ക്, എതിർക്കരുത്. നീ ഇപ്പൊ എടുത്ത തീരുമാനം ഒരിക്കലും മാറ്റരുത്. നിന്റെ മനസ്സിനേറ്റ മുറിവും വെറുപ്പുമെല്ലാം അങ്ങ് മറന്നേക്ക്. അതൊന്നും ഇപ്പൊ ഓർക്കണ്ട. രാജി, എന്റെ ആരോഗ്യം വളരെ മോശമാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ നിന്റെ ഈ മാറ്റം കാണാൻ സാധിച്ചില്ലേ, അതുകൊണ്ട് എന്റെ ജീവിതം സഫലമായെന്ന് കരുതിക്കോ. ഹേമന്തേട്ടാ, ഞങ്ങളെ വിട്ടു പോകുന്ന കാര്യം ഇങ്ങനെ പറയാതെ. ശരി, എന്റെ മനസ്സിന്ന് വെറുപ്പ് ഒരിക്കലും മാറില്ല. കാലത്തിനും മനസ്സിനേറ്റ മുറിവ് ഉണക്കാൻ കഴിയില്ല. കാരണം ആ മുറിവുണ്ടാക്കിയ ആളുകൾ വീണ്ടും വീണ്ടും എന്നെ തേടി വന്നോണ്ടിരിക്കുക. രാജി, ഞാൻ ശുഭാപ്തി വിശ്വാസമുള്ള ആളാ. നോക്കിക്കോ, നിന്റെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാവും. ഓക്കെ, ആ മാറ്റം എനിക്ക് പകർന്നു തരാൻ കഴിഞ്ഞില്ലെങ്കിലും ആരെങ്കിലും അത് കൊണ്ടുവന്നിരിക്കും. നോക്കിക്കോ. ഇതെല്ലാം നമുക്ക് കഴിയുന്ന കാര്യമല്ല. റിയൽ ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണാൻ പറ്റില്ല. സ്വപ്നങ്ങളെ റിയൽ ആക്കുകയാണ് വേണ്ടത്. നമ്മൾ ഫിലിം ചെയ്യും. അതിൽ നിന്ന് പേരും കിട്ടും, കാശും കിട്ടും. അലി, പ്രോബ്ലം ഐഡിയയുടെ അല്ല. ഐഡിയ വളരെ നല്ലത് തന്നെയാ, അതെനിക്ക് ഇഷ്ടവുമാണ്. പക്ഷെ പ്രോബ്ലം മിസ്സസ് രാജേശ്വരി വർമ്മയാണ്. അവർ ഫാഷൻ ഷോ മാത്രമല്ല, പേപ്പർ അഡ്വർടൈസ്മെന്റും തടഞ്ഞു വെച്ചില്ലേ. അതുപോലെ അവർ അവരുടെ കാശും ഇൻഫ്ലുവൻസും കൊണ്ട് എന്നെ ഫിലിമിൽ നിന്നും പുറത്താക്കും. അത് മിസ്സസ് വർമ്മയ്ക്ക് ഒരിക്കലും തടയാൻ കഴിയില്ല. ഒരു മിനിറ്റ് റിയ, ഫോണിങ് തന്നെ. ഇത് എന്താ? അവനി സെൽഫോൺ വിൽക്കുന്നോ? അല്ല, ഫുട്ബോൾ. ഒരു നീർക്കോലി, ഒരു ഡൈനോസർ. ഓർഫനേജിൽ നീന ചേച്ചി ഞങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് ഫിലിംസ് കാണിക്കുമായിരുന്നു. കുട്ടികൾ അവരുടെ സെൽഫോണിൽ തന്നെയാ ഷൂട്ട് ചെയ്തിരുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ എന്നല്ല, ഉറപ്പായും പറ്റും. ഫിലിം ചെയ്തിട്ട് പിന്നെ അതിനെ വെബ് സീരീസ് ആക്കി കാണിക്കാൻ കഴിയും. ഐഡിയ നല്ലത് തന്നെയാ. പിന്നെ ഇതിനെ രാജേശ്വരി ഓർമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സെൽഫോൺ നമ്മുടേതായിരിക്കും, പിന്നെ ആക്ടിങ് നീയും ചെയ്യും, പിന്നെ ഇന്റർനെറ്റ്, അതെല്ലാവർക്കും ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? ഫിലിം ചെയ്യാൻ ആക്ടേഴ്സിനെ ആവശ്യമുണ്ട്, ഡയറക്ടറിനെ ആവശ്യമുണ്ട്, പിന്നെ ഇതിനെല്ലാം ഉള്ള കാശ് നമുക്ക് എവിടെ നിന്ന് സംഘടിപ്പിക്കാൻ പറ്റും? ഇതെല്ലാം നമുക്ക് കഴിയുന്ന കാര്യമല്ല. അവനി, അലൗദീൻ ഇല്ലേ, അയാൾ നമ്മളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അയാൾ സ്വപ്നങ്ങളിൽ വിശ്വസിക്കാറില്ല. മിസ് മാരി പറയാറുണ്ട്, ഒരു സ്വപ്നം ചൂസ് ചെയ്യണം, ആ സ്വപ്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കണം. ആ ലക്ഷ്യം നേടുന്നതിന് നമ്മുടെ ജീവിതം മുഴുവനും പരിശ്രമിക്കണം. ജീവിതം നമ്മളെ ഒരു ഫുട്ബോളിനെ പോലെ ഗ്രൗണ്ട് മുഴുവനും ഓടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ദിവസം അത് ഗോളാവുക തന്നെ ചെയ്യും. ഐ എം സോറി അവനി, നീ പറഞ്ഞത് വളരെ ശരിയാ. റിയൽ ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണാൻ പറ്റില്ല, സ്വപ്നങ്ങളെ റിയൽ ആക്കുകയാണ് വേണ്ടത്. നമ്മൾ ഫിലിം ചെയ്യും, അത് ഞാൻ തന്നെ ഡയറക്ഷൻ ചെയ്തിരിക്കും.
ഒരു കണ്ടീഷൻ ഉണ്ട്, 20% കമ്മീഷൻ വേണം. പറയ, സമ്മതമാണോ? സമ്മതമല്ല. ആന്റിയെ മിസ്സസ് രാജേശ്വരി വർമ്മയല്ലേ ഇങ്ങോട്ടേക്ക് അയച്ചത്? ആന്റിക്ക് എന്താ ഒന്നും അറിയില്ലേ? ആരെയാണോ ആന്റി വിവാഹം ചെയ്യാൻ പോകുന്നത് ആ ആളാണ് എന്റെ പപ്പ. മിസ്റ്റർ ആശിഷ് വർമ്മ തന്നെയാണ് എന്റെ പപ്പ, ദ ഫേമസ് ഫിലിം ഡയറക്ടർ ആശിഷ് വർമ്മ. മിസ്സസ് രാജേശ്വരി വർമ്മയുടെ മകൻ മിസ്റ്റർ ആശിഷ് വർമ്മ. മിസ്റ്റർ ആശിഷ് വർമ്മ തന്നെയാണ് എന്റെ പപ്പ. നീന ഈ വീട്ടിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷെ ഇന്ന് അവൾ ഈ വീട്ടിലേക്ക് വന്ന് കയറുന്നത് നീന ഹേമന്ത് ആയിട്ടല്ല, പകരം നീന ആശിഷ് വർമ്മയായിട്ടാണ് വരുന്നത്. ഇന്നു മുതൽ ഞാൻ ആന്റി എന്നല്ല അമ്മ എന്ന വിളിക്കാൻ പോകുന്നത്. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? എന്ത് പറ്റി മോളെ? അമ്മയുടെ ഒരു അത്യാവശ്യ കാര്യം പറയണം എനിക്ക്. ആ പറഞ്ഞു മോളെ, പക്ഷെ ആദ്യം അകത്തേക്ക് വാ. ഹേമന്ത് ഏട്ടൻ എത്ര നേരായിട്ട് നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. മോളെ നീന, എന്തായത്? എവിടെയായിരുന്നു ഇതുവരെ? വന്നേ വന്നേ. ദാ വരുന്നു അച്ഛ. വാ ഇങ്ങോട്ട്.
അരി, പരിപ്പ്, ഗരം മസാല, കടല, പനീർ, ഇനി എന്താ വേണ്ടേ? ആ അവൻ ആശുട്ടി, നീ ചെന്ന് സ്നേഹത്തിൽ ചാലിച്ച് പുലാവ് ഉണ്ടാക്ക. നീ ഉണ്ടാക്കിയ പുലാവ് കഴിക്കാതെ ഞാൻ എപ്പോഴെങ്കിലും ഔട്ട്ഡോർ ഷൂട്ടിന് പോയിട്ടുണ്ടോ? ഐഷയ്ക്കെന്റെ ഹൃദയമാണ് വേണ്ടതെങ്കിൽ ഇവിടെയുണ്ട്. അല്ലാതെ ഇവിടെ അല്ല. നിങ്ങൾ ആരാ? ബുദ്ധിയിൽ ചാണക്യൻ, സൗന്ദര്യത്തിൽ റോമിയോ, രാത്രിയായാലും പകലായാലും എന്റെ പേര് അലാവുദ്ദീൻ. ഐഷയ്ക്കെന്റെ സ്റ്റൈൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എവിടെ താമസിക്കുന്നു, അച്ഛനും അമ്മയൊക്കെ ആരാണ്, നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങൾ റാപ്പിഡ് ഫയർ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ. ശരി, ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ എനിക്കെന്ത് തരും? മമ്മി, ക്രാക്ക്പോട്ട് ഒറ്റയ്ക്കാ. ഇയാളുടെ മമ്മിയും പപ്പയും എവിടാണെന്നൊന്നും അറിയില്ല. എന്നാ ഇവിടെ എന്താ ചെയ്യുന്നത്? ഐഷ, ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ കുറച്ച് കാശെങ്കിലും വേണം. ഞാൻ അവനെ കണ്ടു, അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടു, ആ ഫാഷൻ ഷോയ്ക്ക് അവള് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അവളെ ഫോളോ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവള് ഫാഷൻ ഷോയിൽ ജയിച്ചാൽ എനിക്കും കുറച്ച് കാശ് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ രണ്ടും മറ്റൊരു യുദ്ധം നേരിടുകയാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ മനസ്സ് പറഞ്ഞു, അലാവുദ്ദീൻ, ഇവർക്ക് രണ്ടുപേർക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന്. നിങ്ങളെ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കണമെന്ന് തോന്നി ഇവിടെ അങ്ങ് നിന്നു. അതിനർത്ഥം നിങ്ങൾ ഇവിടെ വന്നത് മുതൽ പുറത്തിറങ്ങുമായിരുന്നു എന്നല്ലേ? നിങ്ങൾ ദൈവേ, ഇവിടെ നിന്ന് പോണം. അല്ലാ, ഒരുപാട് സങ്കടത്തോടെ ഞാൻ എന്റെ വിഷമങ്ങൾ നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ കയ്യിലെ കത്തി കൊണ്ടല്ല, വാക്കുകൾ കൊണ്ട് എന്റെ കരൾ മുറിച്ചു കളഞ്ഞു. മമ്മി, ക്രാക്ക്പോട്ട് പിന്നെ എവിടെ പോവും? എവിടെ പോകുന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, നീ പറയുന്നതും എനിക്ക് കേൾക്കണ്ട. പ്ലീസ്, നിങ്ങൾ ഇവിടെ നിന്ന് പോണം. മമ്മി, പ്ലീസ്. അവനി, ആയിഷ, ഞാൻ നിങ്ങളെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പുതരാം. ഞാൻ നിങ്ങളുടെ ലോകത്തെ വളരെ അടുത്തു നിന്ന് കണ്ടതാ. പിന്നെ എന്റെ മനസ്സ് പറഞ്ഞു, അലാവുദ്ദീൻ, ഇവരെ നീ സ്വന്തമാക്കിക്കോന്ന്, ഇതിനേക്കാളും നല്ലൊരു കുടുംബം നിനക്ക് കിട്ടില്ല എന്ന്. പക്ഷെ എന്റെ മനസ്സ് പറഞ്ഞത് കൊണ്ട് എന്താവാന? അല്ലെങ്കിലും ചെറുപ്പം മുതലേ ഞാൻ അവഗണിക്കപ്പെട്ടിട്ടേയുള്ളൂ. ഞാൻ പോവാ. പറഞ്ഞത് എല്ലാത്തിനും മാപ്പ്. ഇറങ്ങട്ടെ, ബൈ. ക്രാക്ക്പോട്ട്, നിക്ക്! മമ്മി, മമ്മി, പ്ലീസ് ക്രാക്ക്പോട്ടിനെ തടയേ. മമ്മി അയാൾ ചീത്തയല്ല, അയാൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. മമ്മി, പ്ലീസ്. മമ്മി, 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 പ്ലീസ്, പ്ലീസ്, മമ്മി. കഥ തെരഞ്ഞെടുക്കുമ്പോ അത് പ്രേക്ഷകന്റെ മനസ്സിൽ തട്ടുന്നതായിരിക്കണം, അപ്പോഴേ നല്ല സിനിമയുണ്ടാവും. അങ്ങനെയൊരു സ്റ്റോറി എവിടെ നിന്ന് കിട്ടും? ആലോചിക്കാം.